മച്ചമരെ, ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട് ഓടി എൻ്റെ അടുത്തോട്ട് വന്നു ഒരു ചേട്ടൻ. ചേട്ടാ, ഇത് തിരുവനന്തപുരത്ത് നിന്ന്. ചേട്ടോ, തിരുവനന്തപുരത്ത് നിന്നേ ആണോ വരുന്നേ? സ്ഥലം ചേട്ടൻ്റെ സ്ഥലം എറണാകുളമാണോ? പള്ളിപ്പുറത്ത് നിന്നാണോ ഇത്? ഏ, നമ്മുടെ ട്രിവാൻഡ്രം പള്ളിപ്പുറമാണോ? അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. പെട്ടെന്ന് ഈ ബോർഡ് കണ്ടപ്പോൾ അവിടെ ഇരുന്ന് പെട്ടെന്ന് ഓടി വന്ന ഒരു യൂട്യൂബറും കൂടെയാണ്. ആ, പെട്ടെന്നാണ്. ചേട്ടൻ്റെ ഈ സന്ദേശം അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ചേട്ടൻ്റെ പേര്? ജോയ്. ജോയ്, ജോയ് ചേട്ടൻ്റെ ഇതുണ്ടല്ലോ, ഇത്ര 500 kilometers ഉണ്ട് ചേട്ടാ. 596. ഞാൻ ട്രെയിനിൽ നോക്കിയപ്പോൾ 10, ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ, ട്രെയിനിൽ ഇന്ന് വന്നപ്പോൾ തന്നെ 10 hours. ചേട്ടൻ എത്ര ദിവസമായി? 10 hours. ഡെയിലി 150 kilometers കവർ ചെയ്തത്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് ഇവിടെ വരെ വന്നു, മലപ്പുറം വരെ ഒറ്റ ദിവസം കൊണ്ട് മലപ്പുറത്ത്. കുതിരക്ക് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ട് പോണ പോലെയാണ് ഞാൻ വെച്ച് ചാട്ടി. ചേട്ടൻ, ബാഗേജ് ഒക്കെ എങ്ങനെയാണ് ചേട്ടൻ? ഒരുപാട് സാധനങ്ങളുണ്ടോ? ഒത്തറൊന്നുമില്ല. എനിക്കൊരു ഒരു കുഞ്ഞു ബാഗ്, ഒരു ഹെൽമെറ്റ്, ഒരു കിടക്കാനിട്ട് ഒരു ഇതുപോലും, എനിക്ക് ഒരു റോള് പോലും, യോഗയുടെ ഒരു മാറ്റ് പോലും എനിക്ക് വെക്കാനുള്ള ഒരു സൗകര്യം ഇതിനകത്തില്ലായിരുന്നു. അതുകൊണ്ട് കിടക്കലൊക്കെ വളരെ ഇതായി. അപ്പം ഡെയിലി 150 kilometers വണ്ടി ഓട്ടി ചവിട്ടിയിട്ട് പിന്നെ എവിടെ റെസ്റ്റ് ചെയ്യും ചേട്ടൻ? ഇപ്പം ഞാൻ വന്നവഴിക്ക് ഇപ്പോൾ ഒരു 3 pumps കയറിയിട്ടുണ്ട്. എനിക്ക് അവിടെയൊന്നും ഒരു ഉറക്കം ശരി. ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഒരു സ്ഥലത്ത്, കണ്ണൂർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കിടന്നിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവിടെ എപ്പോഴും ഈ ഹോണടിയും എല്ലാം ഉറക്കം ശരിയാവുന്നില്ല. വളരെ ബുദ്ധിമുട്ടാക്കണ ഒരു യാത്രയ്ക്ക് പറ്റിയുന്ന സ്ഥലമല്ല. അത് നമ്മളെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതും നമ്മൾ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ നമ്മൾ യോദ്ധാക്കളായിരിക്കും. ആ ഒരു പറച്ചില്ല, ഒരു വീര്യം ഉണ്ടല്ലോ, ആ വീര്യം മാത്രം മതി. ഇവിടുന്ന് വേണമെങ്കിൽ കാശ്മീർ വേണമെങ്കിൽ ചേട്ടൻ സൈക്കിളിൽ ചവിട്ടി പോകും. യോദ്ധാക്കളായിരിക്കണം. യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടയിൽ, ഇവിടുത്തെ ഈ നമ്മുടെ കാസർഗോഡ് അല്ലേ, ഇവിടെ ഇല്ല നമ്മളെ കുഞ്ഞാലിമരക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു ഒരു വീര്യം പോലെ എനിക്ക് തോന്നിയത്. ഈ ഒരു വരവ് അതങ്ങോട്ട് ഇങ്ങ് ഇങ്ങ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ചങ്ങ് വന്നില്ലേ. അതൊന്നും നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കണം. ഇത് മാത്രമല്ല ചേട്ടാ, ഞാൻ ഇത് മാത്രമാണ് കാണിച്ചതാ. താഴെ ഒരു സംഭവമുണ്ട്, എല്ലാ പഞ്ചായത്തുകളിലും കുട്ടികൾക്ക് കളിക്കാൻ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും വേണമെന്നൊക്കെ ചേട്ടൻ കാര്യം. ഇപ്പൊ ടർഫൊക്കെ കൊണ്ടുപോയല്ലേ ചേട്ടാ, എല്ലാം മണിക്കൂറിന് പൈസ കൊടുത്ത് അങ്ങോട്ട് പോയി കളിക്കണം. ടർഫില്ലേ, എല്ലായിടത്തും ടർഫാണല്ലോ. അത് കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. എല്ലാ കുട്ടികളും സാധാരണ പറ്റൂ, മണിക്കൂറിന് 300 കൊടുത്ത് പോയി കളിക്കാൻ പറ്റൂല്ലോ. അത് നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇത് ഇത്ര നാളിലൊക്കെ ഈ നമ്മളെ പുരോഗമന രാഷ്ട്രത്ത് അങ്ങനെയുള്ളൊരു സംവിധാനം കൊണ്ടുവന്നത് തന്നെ നമുക്ക് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിലും കുറച്ചൊരു വിഭാവം ഇങ്ങനെ മാറിയെന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെങ്കിലും അത് നല്ലതാണ്. പഞ്ചായത്തിന്റെ തലത്തിൽ അത് സാധാരണക്കാരെ കുട്ടികൾക്ക് പ്രോത്സാഹനം കിട്ടാനായിട്ടുള്ളൊരിത് നല്ലത്, അതും നല്ലത്. രണ്ടും കൂടി വരുമ്പോൾ ഒരു ഇന്ത്യയുടെ കുറച്ച് കായിക താരങ്ങൾക്ക് കുറച്ച് ഉയരാനുള്ളൊരു സന്ദർഭമുണ്ടോ? ചേട്ടാ ചിരിയാണ് അടിപൊളി ചേട്ടാ, ഇത്രയും പോസിറ്റീവ് വൈബ് ആയിട്ട്. മുടി നന്നായിട്ടുണ്ടല്ലേ? മുടി ഇതൊന്നുമല്ല, കുറെ കൂടി വിരിയും. ഞാൻ അപ്പൊ എന്തായാലും ഒന്നും പറയില്ല ചേട്ടാ, കീപ് കണ്ടിന്യൂ. ഇനി ഇത് കണക്കുള്ള നല്ല നല്ല മെസ്സേജ് കൊണ്ട് നല്ല നല്ല യാത്രകൾ ചെയ്യാൻ ജഗദീശ്വരൻ ആയുസ് ആരോഗ്യം നിറയട്ടെ. നേരെ സമ്മതിച്ചേട്ടാ, അടിപൊളി, സൂപ്പർ. ആ സോറി, ഗോ കൊറോണ, സൂപ്പർ, താങ്ക് യു ചേട്ടാ. അമ്മച്ചമാരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ വേറൊന്നുമില്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ആ പുള്ളിക്കാരനെ 4 പേരിലോട്ട് എത്തിക്കണം, 4 പേരറിയണം, ആ അതിനുള്ള കാലിബറുള്ള മനുഷ്യനാണ് പ്ലീസ്. ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. കാരണം ഞാനിപ്പോൾ എൻ്റെ ക്യാമറയൊന്നും എടുത്തില്ല, ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പിലും അല്ല ഞാൻ വന്നത്. ഞാൻ പെട്ടെന്ന് വന്നൊരു വ്ളോഗ് എടുത്ത് പോയി എന്നാണ്. ആ ചേട്ടനെ കണ്ട് ആ തിരുവനന്തപുരം എന്നൊരു ബോർഡ് ഉണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഉൾപ്പടക്കം കയറി ഓടിക്കൊണ്ട് വന്ന് ആ ചേട്ടനെ കണ്ടതാണ്. ഇനി ആ ചേട്ടനിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാറുണ്ട്. ഞാനൊക്കെ വെറും കിണ, ഞാനിവിടെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇന്നലെ ഒരു കാസർഗോഡ് ഒരു ആവശ്യമായിട്ട് വരേണ്ടതാണ്. കാസർഗോഡ് ജംഗ്ഷനിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. ഇനി 6 o'clock ട്രെയിനുള്ളൂ. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇനിയും 10 hours അങ്ങോട്ട് പോകണമല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്തി പിടിച്ചിങ്ങനെ ഇരുന്നപ്പോഴേ ഒരു ചേട്ടൻ സൈക്കിളിൽ വന്ന് നിൽക്കുന്നു. എൻഡിങ്, എൻ്റെ ദൈവമേ. അപ്പം ഞാനൊക്കെ വെറും വേസ്റ്റാണെന്ന് തോന്നി. എൻ്റെ എന്നാ മനുഷ്യൻ ഈ എങ്ങനെ പോലും പുള്ളിക്ക് ഒരു 10-50 years അടുപ്പിച്ച് പ്രായമുണ്ട്. പ്രായമൊന്നും അല്ല, അതാണ് ഇവിടെ എന്നെ ഇരിക്കുന്ന സാധനം എന്ന് പറയാനുള്ള ആ ഒരു ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോന്നറിയത്തില്ല.
അതാണ് സംഭവം. ഈ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതാണ് സംഭവം. ചേട്ടൻ പൊളി. അപ്പോൾ ആ ചേട്ടനിൽ നിന്നൊക്കെ ഒരുപാട് കാര്യം പഠിക്കാണ്ട്. ഇത് നമ്മളെ ഡെയിലി വ്ളോഗ്സ് കണക്കൊന്നുമല്ല, പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഒത്തിരി സന്തോഷം. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു മനുഷ്യനെ കണ്ടതിൽ. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ആ പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്തോട് എടുക്കണം. ആ ചേട്ടൻ എന്താ പറഞ്ഞു, ആ ചേട്ടൻ ഇവിടെ കാസർഗോഡ് വന്നിട്ട് കുറേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും കുറച്ച് പേരെ കണ്ട് സംസാരിച്ചു. അവരൊക്കെ വേണം നമ്മൾ നാളെ ചാനലെടുക്കാതെ ഇടാന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ചേട്ടൻ മെസ്സേജ് എന്താണെന്ന് എല്ലാവരിലോട്ടും എത്തുന്നില്ല. അപ്പോൾ ദൈവത്തോർത്ത് നിങ്ങളെല്ലാവരും ഈ ഇതും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറച്ച് പേരെടുത്താണ് പറയാനുള്ളത്. കൈ കാണുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ആ പുള്ളിക്കാരനെ ഒന്ന് അറിയപ്പെടട്ടെ. പുള്ളിയെക്കുള്ള ആൾക്കാരാണ് അറിയപ്പെടാറുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ചിരിക്കുകയോ ചിന്തിക്കുകയോ എന്നിട്ട് വീണ്ടും ഇരുന്നിരിക്കുകയോ. ഇറ്റ്സ് മീ മിസ്റ്റർ ഷാ സൈനിങ് ഔട്ട് ഫ്രം കാസർഗോഡ്. നമ്മളെ കിട്ടില്ല കിട്ടിക്കാച്ചി ചേട്ടൻ.